കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഏതാ കോഴ്സ് ഇവിടെ അഡ്മിഷൻ സ്റ്റാർട്ടായി എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ആണ്. പിന്നെ ലാസ്റ്റ് നമ്മൾ ഇവിടുത്തെ ഫീയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായി കാണുക, കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കാം. നമുക്ക് നേരെ പ്രശ്നം വരുമെന്നൊക്കെ എല്ലാവരും ചോദിക്കലുണ്ട്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, കാരണം നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാകും, ആ ഡ്രസ്സൊക്കെ വേറെ ഇത് അച്ചീവ്മെൻറ്റ് വേറെ ഇട്ടോണ്ട് പോകുക. അപ്പോൾ നമുക്ക് ഫ്യൂച്ചറിൽ ഒരു പ്രശ്നം വരുമെന്നില്ല. പിന്നെ ഈ കോഴ്സ് കംപ്ലീറ്റ് ആയി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലം എക്സ്റേ, സ്കാനിങ്, അൾട്രാസൗണ്ട്, MRI അങ്ങനത്തെ ഒക്കെ ആണെടുത്താണ് നമുക്ക് വർക്ക് കിട്ടുക. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ മെഷീൻസിനെ കുറിച്ചൊക്കെ പഠിക്കണ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും പോവാം. ഇത് കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പഠിച്ചാൽ നമുക്ക് മെഷീൻസിൻ്റെ അങ്ങനെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാം. ടീച്ചിങ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ MSc കൊടുക്കുക. അപ്പോൾ കുറേ സ്കോപ്പ് ഉണ്ട് ഇപ്പോൾ MIT പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസിന്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ കേരളത്തിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്കോപ്പ് ഉണ്ട്, ബട്ട് സാലറിയൊക്കെ കുറവാണ്. പക്ഷേ അബ്രോഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാലറി നല്ലതുകൊണ്ട് സ്കോപ്പ് നല്ലതുകൊണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ ഇപ്പോൾ തന്നെ നോക്കി തുടങ്ങാൻ, പ്ലസ് ടു റിസൾട്ട് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇതിന് എല്ലാ കോളേജും ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ഉണ്ടാവും. അപ്പോൾ താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ നോക്കി തുടങ്ങും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് കമൻറ്റ് ചെയ്യുക, അപ്പോൾ നമ്മൾ പറഞ്ഞുതരാം. പിന്നെ രണ്ട് മൂന്ന് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ അഡ്മിഷൻ സ്റ്റാർട്ടായോ, ഫീസും കാര്യങ്ങളൊക്കെ. എനപ്പോയിൽ അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. പാരാമെഡിക് കോഴ്സസ് 25 കോഴ്സസ് ഇവിടെ അവൈലബിൾ ആണ്. ഫീസിൻ്റെ കാര്യമൊക്കെ നമ്മളൊരു ഫോട്ടോ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഴ്സ് ഏതാ വെച്ചാലും നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവർക്ക് ഒരാൾക്കെങ്കിലും യൂസ്ഫുൾ ആവണമെങ്കിൽ